നമസ്കാരം. ദിവസവേതനക്കാരായ തൊഴിലാളികൾക്കും ഇനി വാർദ്ധക്യകാലത്തെ സാമ്പത്തിക സുരക്ഷയെപ്പറ്റി ആശങ്കകൾ വേണ്ട. തൊഴിലെടുക്കാൻ സാധിക്കാതെ വരുന്ന ജീവിതത്തിന്റെ സായന്തന കാലത്തും സ്ഥിരമായ വരുമാനം ലഭിക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിലൂടെ സാധിക്കും. അസംഘടിത മേഖലയിൽ തൊഴിലെടുത്ത് ജീവിത വരുമാനം കണ്ടെത്തുന്ന എല്ലാ വ്യക്തികൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച സമ്പാദ്യ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന അഥവാ PMSYM യോജന. റോഡരികിൽ ചെറുകിട കച്ചവടങ്ങൾ നടത്തുന്നവർ, റിക്ഷാവാലകൾ, നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ പലവിധ അസംഘടിത മേഖലാ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ വാർദ്ധക്യകാലം സാമ്പത്തിക സുരക്ഷയുള്ളതാക്കി മാറ്റുവാൻ ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താവാകുന്നതിലൂടെ സാധിക്കും. ദിവസേന വെറും 2 രൂപ മാറ്റിവെക്കുന്നതിലൂടെ പ്രതിവർഷം 36,000 രൂപയുടെ പെൻഷൻ തുകയാണ് PMSYM യോജന പദ്ധതിയിലൂടെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. PMSYM യോജനയുടെ ഗുണഭോക്താവായി കഴിഞ്ഞാൽ എല്ലാ മാസവും 55 രൂപ വീതമാണ് നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടത്. അതായത് 18 വയസ്സ് മുതൽ ദിവസേന 2 രൂപ വീതം മാറ്റിവെച്ചുകൊണ്ട് വർഷം 36,000 രൂപയുടെ പെൻഷൻ നമുക്ക് നേടാം. ഇനി 40-ാം വയസ്സിലാണ് ഒരു തൊഴിലാളി PMSYM യോജനയിൽ ചേരുന്നത് എന്നിരിക്കട്ടെ, എങ്കിൽ അയാൾ നിക്ഷേപം നടത്തേണ്ടത് മാസം 200 രൂപ വീതമായിരിക്കും. 60 വയസ്സ് പൂർത്തിയാകുന്നത് മുതലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. 60 വയസ്സ് കഴിഞ്ഞാൽ ഓരോ മാസവും 3,000 രൂപ മുതൽ പെൻഷൻ നേടാം. അതായത് വർഷം 36,000 രൂപ. PMSYM യോജന പദ്ധതിയുടെ ഗുണഭോക്താവാകണമെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ടും ആധാർ കാർഡും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിലാളികൾക്കാണ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക. കോമൺ സർവീസ് സെന്റർ വഴിയാണ് PMSYM യോജന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊഴിലാളികൾക്ക് സ്വയം തന്നെ CSE സെൻട്രൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനായി സർക്കാർ ഒരു വെബ് പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് തൊഴിലാളികളുടെ എല്ലാ വിവരങ്ങളും കേന്ദ്ര സർക്കാരിലേക്ക് എത്തുന്നത്. രജിസ്ട്രേഷൻ പ്രക്രിയയ്ക്കായി നിങ്ങളുടെ പക്കൽ ആധാർ കാർഡ്, നിങ്ങളുടെ പേരിലുള്ള സേവിങ്സ് അല്ലെങ്കിൽ ജൻധൻ ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്ക്, മൊബൈൽ നമ്പർ എന്നിവ ആവശ്യമാണ്. ഇതുകൂടാതെ നിക്ഷേപ തുക ഓരോ മാസവും കൃത്യമായി അക്കൗണ്ടിൽ നിന്നും കുറയ്ക്കുന്നതിനായുള്ള സമ്മതപത്രവും നൽകേണ്ടതുണ്ട്. ഇതേ സമ്മതപത്രം തൊഴിലാളിക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ശാഖയിലും സമർപ്പിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും ചേരാവുന്നതാണ്. പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളുടെ പ്രായം 40 വയസ്സിന് താഴെയായിരിക്കണം. കൂടാതെ മറ്റ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും തന്നെ ഗുണഭോക്താവായിരിക്കുവാനും പാടില്ല അപേക്ഷകൻ. മറ്റേതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന വ്യക്തികൾക്ക് PMSYM യോജന പദ്ധതിയുടെ ഗുണഭോക്താവാകുവാൻ സാധിക്കുകയില്ല. പദ്ധതിയിൽ ചേരുന്നതിനായി അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ശ്രമിക് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ പദ്ധതിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉപയോക്താവിന് ലഭ്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.